നമസ്കാരം. വടകര പുതുപ്പണത്ത് വാടക വീട്ടിൽ താമസിക്കുന്ന കുടുംബത്തിന് നേരെ അതിക്രമം നടത്തിയ സംഭവത്തിൽ രണ്ട് ബി ജെ പി പ്രവർത്തകർ അറസ്റ്റിലായി. വടകര താഴിയങ്ങാടി സ്വദേശി അബ്ദുൽ നാസറിനും കുടുംബത്തിനും നേരെ കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു അക്രമം ഉണ്ടായത്. വീട്ടിലെത്തിയ ഒരു സംഘം കുടുംബാംഗങ്ങളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. രണ്ട് സ്ത്രീകളും രണ്ടു മക്കളുമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. ഇതോടെ വീട്ടിൽ താമസിക്കുന്ന അബ്ദുൽ നാസർ വീട്ടുടമയെ വിവരം അറിയിച്ചു. തുടർന്ന് സ്ഥലത്തെത്തിയ വീട്ടുടമ സുഗുണൻ, മകൻ അമൽ, സുഗുണന്റെ സുഹൃത്ത് ലക്ഷ്മി നിവാസിൽ ബാബു എന്നിവർക്ക് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പുതുപ്പണം കൊക്കഞ്ഞാത്ത് റോഡിൽ പുത്രോളം വീട്ടിൽ ശ്യാം മോഹൻ 29, നെടുങ്കുനിയിൽ അഖിൽ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റ കുടുംബാംഗങ്ങളെ സ്ഥലം എം ആയ കെ കെ രമ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. നീതീകരിക്കാൻ കഴിയാത്ത അക്രമമാണ് നടന്നതെന്നും സന്ദർശനത്തിന് പിന്നാലെ കെ കെ രമ എം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. എം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. വടകരയിലെ പുതുപ്പണത്ത് കോക്കാഞ്ഞാത്ത് പ്രദേശത്ത് കഴിഞ്ഞ ദിവസം നടന്നത് നീതീകരിക്കാനാവാത്ത അക്രമമാണ്. വാടക വീട്ടിൽ താമസിക്കുന്ന താഴെയങ്ങാടി സ്വദേശി അബ്ദുൽ നാസറിന്റെ വീട്ടിൽ കയറി ഒരു കൂട്ടം ആളുകൾ, പ്രായമായ രണ്ടു സ്ത്രീകളും കുട്ടിയും മാത്രമുള്ള സമയത്ത് കടന്നു കയറി അക്രമം അഴിച്ചു വിടുകയായിരുന്നു. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ വീട്ടുടമസ്ഥനായ മേപ്പയിൽ എലിമ്പറ്റ വീട് സുഗുണനെയും വിദ്യാർത്ഥിയായ മകൻ അമലിനെയും അയൽവാസി ബാബുവിനെയും ഈ ക്രിമിനൽ സംഘം അതിക്രൂരമായി ആക്രമിച്ചു. മൂന്നു പേർക്കും സാരമായ പരിക്കുകളുണ്ട്. മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് ഇവരെ ആക്രമിച്ചതെന്നും വ്യക്തമാണ്. അമലിന്റെ തോളെല്ലുകൾ പൊട്ടിയ നിലയിലാണ്. സർജറി വേണ്ടിവരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ബാബുവിന്റെ ഒരു കൈ അക്രമി സംഘം അടിച്ചു പൊട്ടിച്ചു. അദ്ദേഹത്തിന്റെ തലയ്ക്ക് 6 സ്റ്റിച്ചുകളുണ്ട്. എന്തിനാണ് തങ്ങളെ മർദ്ദിച്ചതെന്നോ എന്താണ് അക്രമികളുടെ ലക്ഷ്യമെന്നോ മർദ്ദനത്തിനിരയായ മൂന്നു പേർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇവരും കുടുംബവും അക്രമത്തിന്റെ ഷോക്കിൽ നിന്നും ഇപ്പോഴും മുക്തരായിട്ടില്ല. വീട്ടുകാർ അക്രമികളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പോലീസിൽ അറിയിച്ചു കഴിഞ്ഞു. ഈ ക്രൂരതയ്ക്ക് നേതൃത്വം കൊടുത്ത മുഴുവൻ പ്രതികളെയും എത്രയും വേഗം അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവണം. ഇത്തരം സംഘങ്ങൾക്കുള്ള കൃത്യമായ മറുപടി ആയിരിക്കണം വടകരയിലെ പോലീസിന്റെ നടപടി. റൂറൽ എസ് പിയോട് കാര്യങ്ങൾ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഇത്തരം ക്രിമിനലുകളെ ഒറ്റപ്പെടുത്താൻ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട്. ഇങ്ങനെയായിരുന്നു കെ കെ രമ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതേ തുടർന്നാണ് പോലീസിന്റെ നടപടി വന്നത്. രണ്ടുപേരെ ബി ജെ പിയിലെ മുതിർന്ന രണ്ട് നേതാക്കളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, a channel by NVC Broadcasting Limited.